1980s കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന മിൽമ ഗുജറാത്തിലെ ആനന്ദ് മാതൃകയിൽ കേരളത്തിൽ പിറവിയെടുത്തത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ധനസഹായത്തോടെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കിയപ്പോൾ തിരുവനന്തപുരം എറണാകുളം മേഖലകൾ മാത്രമാണ് ഈ ത്രിതല ആനന്ദ് മാതൃകയിൽ ഉൾപ്പെട്ടിരുന്നത്. പാലുൽപാദനത്തിന് അനുയോജ്യമായ പ്രദേശമല്ല എന്ന കാരണത്താൽ മലബാർ മേഖല ഈ പദ്ധതിയിൽ നിന്നും തടയപ്പെട്ടു. 1989 ജൂണിൽ മലബാർ മേഖല സഹകരണ ക്ഷീരോൽപാദക യൂണിയൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. സ്വിസ് ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെ കേരളത്തിലെ 6 വടക്കൻ ജില്ലകളായ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലെ ഗ്രാമീണ ക്ഷീരോൽപാദക സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മലബാർ മേഖല സഹകരണ ക്ഷീരോൽപാദക യൂണിയൻ സ്ഥാപിതമായത്. പ്രതിദിനം 50,000 ലിറ്റർ പാൽ സംഭരണവുമായി പ്രതിസന്ധികളിലൂടെ ആയിരുന്നു മലബാർ മേഖല യൂണിയന്റെ തുടക്കം. എന്നാൽ പിന്നീട് വ്യക്തമായ പദ്ധതികളും കൃത്യതയാർന്ന പ്ലാനിങ്ങുകളുടെയും ഫലമായി ഇന്ന് മലബാർ മേഖല സഹകരണ ക്ഷീരോൽപാദക യൂണിയൻ ഇന്ത്യയിലെ മുൻനിര മിൽക്ക് യൂണിയനുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. കടബാധ്യതയിൽ പ്രവർത്തനം ആരംഭിച്ച യൂണിയന് ഇന്ന് 1,100 കോടിയിലേറെ വിറ്റുവരവും 410 കോടി രൂപയുടെ ആസ്തിയുമുണ്ട്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലൻസി അവാർഡുകളും മികച്ച ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ, ഫാക്ടറി സേഫ്റ്റി അവാർഡുകൾ, ബെസ്റ്റ് ഇന്നോവേറ്റീവ് മിൽക്ക് യൂണിയൻ എന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ദേശീയതല അംഗീകാരവും എല്ലാം മലബാർ മേഖലാ യൂണിയന്റെ പ്രവർത്തന മികവിന് ലഭിച്ച അംഗീകാരമാണ്. 2019 നിൽക്കുമ്പോൾ മലബാർ മേഖലാ യൂണിയൻ പ്രതിദിനം ഏകദേശം 700,000 ലിറ്റർ പാൽ സംഭരിക്കുന്നു. കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വിദേശ നിർമ്മിത യന്ത്രങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഇന്ന് മലബാർ മേഖലാ യൂണിയന്റെ വിവിധ പ്ലാന്റുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പ്രതിമാസം 100,000 ലിറ്റർ ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ഐസ്ക്രീം പ്ലാന്റാണ് കോഴിക്കോട് ഡയറിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഹൈസ്പീഡ് മെഷീനുകളുടെ സഹായത്തോടെയാണ് ഈ ഐസ്ക്രീം പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഓട്ടോമാറ്റിക് ചോക്കോബാർ മെഷീനിൽ നിന്നും മണിക്കൂറിൽ 3,000 ചോക്കോബാർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പാലുൽപാദനത്തിൽ മുൻപന്തിയിലുള്ള വയനാട് ഡയറിയിൽ നിന്നാണ് പേട, ബട്ടർ, നെയ്യ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനുകളാണ് ഈ പ്ലാന്റിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മിനിറ്റിൽ 300 പേട പാക്കിംഗ് നടത്തുന്നതിനും ഈ ഓട്ടോമേറ്റഡ് മെഷീനുകൾക്ക് കഴിയുന്നു. മലബാർ മേഖലാ യൂണിയന്റെ ബട്ടർ ഉൽപാദനം നടക്കുന്നത് വയനാട് ഡയറിയിലെ ഈ പ്ലാന്റിൽ മാത്രമാണ്.
പ്രതിവർഷം ഏകദേശം 250 ടൺ നെയ്യ് ഗൾഫ്, ജോർദാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ലൈസൻസോടെ മലബാർ മേഖലാ യൂണിയൻ കയറ്റുമതി ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ UHT പ്ലാന്റ് മലബാർ മേഖലാ യൂണിയന്റെ കീഴിലുള്ള ശ്രീകണ്ഠാപുരത്തെ മലയോര ഡയറിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുമാണ് മിൽമയുടെ ഏറ്റവും പുതിയ സംരംഭമായ ലോങ് ലൈഫ് മിൽക്കിന്റെ ഉൽപാദനം നടക്കുന്നത്. പാലിന്റെ തനത് ഗുണം പൂർണ്ണമായും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ 140 ഡിഗ്രി ഊഷ്മാവിൽ അണുനാശന പ്രക്രിയയ്ക്ക് വിധേയമാക്കിയാണ് ലോങ് ലൈഫ് മിൽക്ക് നിർമ്മിക്കുന്നത്. ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഈ നൂതന മെഷീനുകളുടെ വില ഏകദേശം 8 കോടി രൂപയാണ്. 90 ദിവസം വരെ കേടുകൂടാതെ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാൻ കഴിയും എന്നതാണ് ലോങ് ലൈഫ് മിൽക്കിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ 100% അണുവിമുക്തമാക്കപ്പെട്ട പ്രത്യേകം സജ്ജീകരിച്ച ഒരു പാക്കിംഗ് റൂമാണ് ഇവിടെയുള്ളത്. കർഷക സമ്പൽ സമൃദ്ധിയിലൂടെ ഉപഭോക്തൃ സംതൃപ്തി എന്ന നീതിതത്വം പിന്തുടർന്ന് മിൽമ മലബാർ മേഖലാ യൂണിയൻ കേരളത്തിന്റെ ചരിത്രത്തിൽ അഭിമാനകരമായ വിജയം അടയാളപ്പെടുത്തിയിരിക്കുന്നു. മിൽമ കേരളം കണ്ണിരുണ്ടുന്നതെന്നാണ്.